കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലെ പാവപ്പെട്ട രോഗികളുടെ റഫറൽ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ജില്ലയിലെ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ അതിദയനീയമാണ്. തലചായ്ക്കാൻ ഇടമില്ലാതെ രോഗികൾ ബുദ്ധിമുട്ടുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന തസ്തികൾ ഡോക്ടർമാരെയും ജീവനക്കാരെയും വലയ്ക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾ അനുഭവിക്കുന്ന കഷ്ടതകൾ വാക്കുകളിൽ പറയുക അസാധ്യം. സ്ത്രീകളുടെ ഏക ജനറൽ മെഡിസിൻ വാർഡായ മൂന്നാം വാർഡിന്റെ സ്ഥിതിയാണ് ശോചനീയം. 65 കിടക്കകൾ മാത്രമുള്ള ഈ വാർഡിൽ എപ്പോഴും ഉണ്ടാകും 150-ലധികം രോഗികൾ. കിടക്കക്കടിയിലും തറയിലുമായി നിരവധി പേരാണ് കഴിയുന്നത്. ഒരു കിടക്കയിൽ ഒന്നിലധികം പേർ കഴിയുന്നതും പതിവാണ്. രോഗികളുടെ കൂട്ടിരിപ്പുകാരടക്കം 300-ലധികം പേരാണ് ഇവിടെ എപ്പോഴും ഉണ്ടാകുന്നത്. പുരുഷന്മാരുടെ വാർഡുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഡോക്ടർമാരുടെയും മറ്റു ജീവനക്കാരുടെയും കുറവ് കൊണ്ടാണ് സ്ഥലസൗകര്യമുണ്ടായിട്ടും വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് തടസ്സം. നിലത്ത് കിടക്കുന്ന രോഗികളുടെ എണ്ണം ഒരു വശത്ത്, ഇങ്ങനെ കിടക്കുകളുടെ എണ്ണം നമ്മൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ടുള്ള വർധനവ് മറ്റൊരു സ്ഥലത്ത്. ഇങ്ങനെ വരുമ്പോൾ ഈ ആളുകളുടെ എണ്ണം വർദ്ധിക്കാത്തത് കൊണ്ട് ജോലി എടുക്കുന്ന ആളുകളുടെ ജോലിഭാരം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ പുതിയ ഒരു വാർഡ് പണിത് അവിടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാമെന്ന് അധികാരികൾ വിചാരിച്ചാൽ പോലും അത് സാധ്യമല്ലാത്ത നിലയിലാണ് ഇന്ന്. പല സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലും രണ്ടിൽ താഴെയാണ് ഡോക്ടർമാർ. പ്രധാനപ്പെട്ട 24 വിഭാഗങ്ങളിൽ 25% ഡോക്ടർമാരുടെ കുറവുണ്ട്. 85 തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ഗൈനക്കോളജി ബ്ലോക്ക് ഉൾപ്പെടെ പുതിയ ബ്ലോക്കുകൾ ഉണ്ടായിട്ടും ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടില്ല. മറ്റേത് സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി തന്നെയാണ് ശുചിത്വത്തിന്റെ കാര്യത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ. പൊട്ടിയൊലിക്കുന്ന പൈപ്പുകളും വൃത്തിഹീനമായ കക്കൂസുകളും കൂട്ടിരിപ്പിനെത്തുന്നവരെ പോലും രോഗികളാക്കും. ക്യാമറമാൻ സാലു മിന്നടത്തിനൊപ്പം വിപിൻ ചന്ദ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.